നമ്മുടെ ഈ ഒരു ലോകത്തിലെ 99% വെൽത്തും കൈവശപ്പെടുത്തി വെച്ചിരിക്കുന്നത് 1% ആളുകളാണ്. അതായത് വെറും 1% ആളുകൾക്ക് മാത്രമാണ് അവർ വിചാരിച്ച ആ ഒരു ലൈഫ് സ്റ്റൈലിൽ നേടിയെടുക്കാൻ സാധിക്കുന്നത്. ബാക്കിയുള്ള 99% ആളുകളും അവരുടെ ലൈഫിൽ ശരാശരിയിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നു. അതുമാത്രമല്ല, ഈ ഒരു 99% ആളുകളെയും നിയന്ത്രിക്കുന്നതും ഈ ഒരു 1% ആളുകളാണ്. എന്തുകൊണ്ടായിരിക്കും 1% ആളുകൾ മാത്രം അവരുടെ ലൈഫിൽ എപ്പോഴും വിജയിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള കാർലോ ഡോക്ക് ഒരു പഠനം നടത്തി. അതിൽ അവർക്ക് അറിയാൻ സാധിച്ചത് വിജയിച്ച ആളുകളുടെയും അതുപോലെ തന്നെ മറ്റാളുകളുടെയും മൈൻഡ് സെറ്റുകളിൽ തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും രണ്ട് രീതിയിലുള്ള മൈൻഡ് സെറ്റുകളാണ് ആളുകൾക്ക് കാണപ്പെടുന്നത്. അതിൽ ഒന്നാമത്തെ മൈൻഡ് സെറ്റാണ് ഫിക്സഡ് മൈൻഡ് സെറ്റ്, രണ്ടാമത്തെ മൈൻഡ് സെറ്റാണ് ഗ്രോത്ത് മൈൻഡ് സെറ്റ്. ജീവിതത്തിൽ എപ്പോഴും വിജയിക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തുന്നത് അതെപ്പോഴും ഈ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരായിരിക്കും. ഇനി എന്താണ് ഈ ഫിക്സഡ് മൈൻഡ് സെറ്റ്, എന്താണ് ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ്? വളരെ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ, നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് എടുത്ത് കഴിഞ്ഞാൽ നമ്മളൊരു ചോദ്യം ചോദിക്കും, ഇതുവരെ എടുത്തതൊക്കെ മനസ്സിലായോ എന്ന്. അപ്പോൾ നമ്മൾ എന്ത് പറയും? മനസ്സിലായി എന്ന് പറയും. വളരെ കുറച്ച് പേര് മാത്രമാണ് മനസ്സിലായിട്ടില്ല എന്ന് പറയുള്ളൂ. അപ്പോൾ ഈ മനസ്സിലായി എന്ന് പറഞ്ഞവരിൽ നല്ല രീതിയിൽ മനസ്സിലായവരുണ്ടായിരിക്കും, ഒട്ടും തന്നെ മനസ്സിലാവാത്തവരും ഉണ്ടായിരിക്കും. ഈ ഒട്ടും തന്നെ മനസ്സിലാവാത്തവർ മനസ്സിലായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. ഇനി മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞവർ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ എപ്പോഴും ഒരു കാര്യത്തെക്കുറിച്ച് അറിയാൻ അവർക്ക് വളരെ ക്യൂരിയോസിറ്റി ആയിരിക്കും. അവരെപ്പോഴും പുതിയ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ പഠിച്ചുകൊണ്ടേയിരിക്കും. ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവർ എപ്പോഴും മറ്റുള്ളവരുടെ മുന്നിൽ തങ്ങൾ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ കംഫർട്ട് സോൺ വിട്ടിട്ട് പുറത്തു പോകില്ല. ഇവരുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ഇങ്ങനെയായിരിക്കും, ഇതൊക്കെയാണ് എൻ്റെ കഴിവുകൾ, എനിക്ക് ഇത്ര മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ, ഇതിനപ്പുറം എനിക്ക് ചെയ്യാൻ സാധിക്കില്ല, ഇതാണ് എൻ്റെ മാക്സിമം ലിമിറ്റ് എന്ന് അവർ വിചാരിക്കും. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ ഇങ്ങനെയായിരിക്കും ചിന്തിക്കുക, എൻ്റെ ലൈഫിൽ എനിക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, എൻ്റെ സ്കിൽസ് എൻ്റെ പ്രാക്ടീസിലൂടെ ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇവരുടെ ലൈഫിൽ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇവരുടെ ലൈഫിൽ കൂടുതലായിട്ട് ചെയ്യാനും ശ്രമിക്കും. എന്നാൽ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകൾ ചലഞ്ചസിനെ അവരുടെ ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും. ഈ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ അവരുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ അവരുടെ മിസ്റ്റേക്സിൽ നിന്ന് അവർ കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്യും, എന്നാലും അവർ ഗീവ് അപ്പ് ചെയ്യില്ല. എന്നാൽ ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകൾ അവരെന്തെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടെന്ന് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ അതവിടെ ഉപേക്ഷിച്ച് മറ്റൊരു കാര്യം ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ആളുകൾ അവരെന്തെങ്കിലും ഒരു കാര്യം ചെയ്തതിനെ നമ്മളൊരു ഫീഡ്ബാക്ക് അവർക്ക് കൊടുത്താൽ, അതായത് നമ്മൾ പോയി പറയുകയാണ് നീ ഒരു കാര്യം ചെയ്തത് തീരെ ശരിയായില്ല അല്ലെങ്കിൽ നീ ഇനിയും ഇമ്പ്രൂവ് ആവാനുണ്ടെന്ന് അവരോട് പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെ അവർ സ്വീകരിക്കാൻ തയ്യാറാവില്ല. ഇവരെപ്പോഴും വിമർശനങ്ങളെ ഭയക്കുന്നവരായിരിക്കും. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾ വിമർശനങ്ങളെ അവരെ ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരവസരമായിട്ടേ കാണുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിജയങ്ങളിൽ ഇവർ വളരെയധികം ഇൻസ്പയർ ആവുകയും അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ശ്രമിക്കും. എന്നാൽ ഫിക്സഡ് മൈൻഡ് സെറ്റ് ഉള്ളവർ മറ്റുള്ളവരുടെ വിജയങ്ങളെ വളരെ അസൂയോട് കൂടിയായിരിക്കും നോക്കിക്കാണുക. മാത്രമല്ല മറ്റുള്ളവർക്കിടയിൽ ഇവർ ഇതിനെക്കുറിച്ചിട്ട് ഗോസിപ്പ് പറയുകയും ചെയ്യും. സോ ഇതാണ് ഫിക്സഡ് മൈൻഡ് സെറ്റും ഗ്രോത്ത് മൈൻഡ് സെറ്റും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മുടെ ലൈഫിൽ നമ്മൾ സക്സസ്ഫുൾ ആണോ നമ്മൾ ഫെയിൽ ആണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് തന്നെയാണ്. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ജെഫ് ബെസോസിനെ ആമസോൺ എന്ന കമ്പനി പ്രോഫിറ്റബിൾ ആക്കാൻ 9 വർഷം വേണ്ടി വന്നു. യഥാർത്ഥത്തിൽ നമ്മളെല്ലാവരും ഗ്രോത്ത് മൈൻഡ് സെറ്റ് ഉള്ളവർ തന്നെയായിരുന്നു. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ചെറിയ കുട്ടികൾക്ക് ചെറിയ കാര്യങ്ങളെക്കുറിച്ചിട്ട് പോലും അറിയാൻ വളരെ ക്യൂരിയോസിറ്റിയാണ്. ഒരുപാട് ചോദ്യങ്ങൾ അവർ മുതിർന്നവരോട് ചോദിച്ചു കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ പെന്നായാലും പെൻസിലായാലും അവരതെടുത്ത് എന്തെങ്കിലുമൊക്കെ പുസ്തകത്തിലും ചുമരിലൊക്കെ കുത്തി വരഞ്ഞുകൊണ്ടേയിരിക്കും. എന്നാൽ പലപ്പോഴും നമ്മുടെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മൾ ഇടപഴകുന്ന ആളുകളോ നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റുന്നു. ഫിക്സഡ് മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് എത്ര തന്നെ ടാലൻറ്റ് ഉണ്ടെങ്കിലും അവരുടെ ലൈഫിൻ്റെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോകാൻ സാധിക്കില്ല. എന്നാൽ ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് ടാലൻറ്റ് കുറവാണെങ്കിലും അവരുടെ പ്രാക്ടീസിലൂടെ അവരുടെ ടാലൻറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ ലൈഫിൽ വലിയ വലിയ നേട്ടങ്ങൾ കൈവരിക്കാനും ഇവരെ കൊണ്ട് സാധിക്കും. ജീവിതത്തിൽ നമ്മൾ മുന്നേറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മൈൻഡ് സെറ്റ് എങ്ങനെയായിരിക്കണം? ഗ്രോത്ത് മൈൻഡ് സെറ്റ് ആയിരിക്കണം. പുതിയ കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ പഠിച്ചാൽ മാത്രമാണ് നമ്മുടെ ലൈഫിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. സോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇതിലേതാണെന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇറ്റ്സ് മീ ശ്രീഹരി സൈനിങ് ഓഫ്. ഗുഡ് ബൈ.